തിരുവല്ലയിൽ അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ചു. കാവുംഭാഗം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി കൃഷ്ണപ്രിയയ്ക്കാണ് കടിയേറ്റത്. പെരിങ്ങര ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. സ്കൂട്ടറിന് പിന്നാലെ ഓടിയെത്തിയ നായ കാലിൽ കടിക്കുകയായിരുന്നു. കൃഷ്ണപ്രിയയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ നൽകും. പ്രവീൺ, വലിയ പരിക്കാണോ കുട്ടിക്ക് സംഭവിച്ചത്? എന്താണ് കുട്ടിയുടെ അമ്മ പറയുന്നത്? ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരുവല്ല പെരിങ്ങരയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ പെൺകുട്ടി അമ്മയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. പെരിങ്ങര എന്ന ഭാഗത്ത് സ്കൂട്ടർ എത്തിയപ്പോൾ അവിടെ മൂന്നാലഞ്ച് തെരുവ് നായ്ക്കൾ പരസ്പരം ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ അമ്മയും മകളും ആ വഴി കടന്നു പോയത്. ഉടൻ തന്നെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തെരുവ് നായ സ്കൂട്ടറിന് പുറകെ ഓടുകയും സ്കൂട്ടറിന് പുറകിൽ ഇരുന്നിരുന്ന ഈ പെൺകുട്ടിയെ കടിക്കുകയുമായിരുന്നു. കാലിലാണ് കടിയേറ്റത്. പക്ഷെ ഇവർക്ക് സ്കൂട്ടറിൽ നിന്ന് വീഴുകയോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കടിച്ചതിന് ശേഷം ഈ നായ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ഇവർ സ്കൂട്ടർ നിർത്തി. അതിനുശേഷം തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ഇത് സംബന്ധിച്ചുള്ള ചികിത്സ തേടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഈ സംഭവം നടന്നു. കഴിഞ്ഞ ദിവസം ഇലന്തൂരിൽ 8 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. ആ തെരുവുനായെ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം ചത്ത നിലയിൽ, ഒരു പുരയിടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. പിന്നീട് പരിശോധനയ്ക്ക് ശേഷം അതിന് പേവിഷബാധ ഉണ്ടെന്ന് വ്യക്തമായിരുന്നു. 8 പേരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. ഇപ്പോൾ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നായ കടി ഏറ്റിരിക്കുന്നത്. ഏതായാലും ഇവരിപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായ ആക്രമണത്തിൽ പെൺകുട്ടിക്ക് കാലിൽ പരിക്ക്.